ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് പോവാണ്. ഇന്ന് നമ്മുടെ യാത്രയാണ് പോകുന്നത് കേട്ടോ. അത് ഒന്നും രണ്ടു പേരല്ല, 14 പേരടങ്ങിയ മാവിൻ ചോട്ടിലെ കൂട്ടുകാർ എന്ന് പറഞ്ഞ ടീമാണ് യാത്ര പോകുന്നത്. എല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഞങ്ങൾ പോകുന്നത് മൂന്നാറിൽ തന്നെയുള്ള ഒരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കാട്ടാനകൾ കാടിറങ്ങി വന്ന് കൂട്ടമായിട്ട് വന്ന് വെള്ളം കുടിച്ച് പോകുന്നൊരു സ്ഥലം. അങ്ങനൊരു സ്ഥലം കേരളത്തിലുണ്ട്. ഇന്ത്യയിൽ തന്നെ രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ, കേരളത്തിലാണ് ഒന്നുള്ളത്. അവിടേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കറി നമ്മള് നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടല്ല വന്നതേ. അത് ഉഷാറല്ലേ, ഭണ്ടാരി അടിപൊളിയാണ്. ഭണ്ടാരി അടിപൊളി ഫുഡാണ്. സനീഷ് ചേട്ടൻ അജ്ജോ, ചെമ്പിലിട്ട് ചപ്പാത്തി കഴിക്കണേ, ഇതൊക്കെ തിന്നോ. ഏ, ഇതാണ് നമ്മുടെ മെയിൻ ഭണ്ടാരി. ഭണ്ടാരി ഒന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണം. അല്ല, ഭണ്ടാരിയുടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണ്. എന്താ കഴിച്ചോണ്ടിരിക്കണേ? എത്ര കഴിച്ചാന്ന് മനസ്സിലായോ? കട്ടിക്ക് വേണ്ടി പിടിച്ച ചിക്കൻ കറി ചപ്പാത്തി. ചപ്പാത്തി ഒന്നും പറയില്ല, ഉഷാറാ അടിപൊളി. ഹായ്, നമസ്കാരം. അങ്ങനെ നമ്മൾ നിൽക്കുന്നത് മൂന്നാറിലെ അടിമാലിയിലാണ്. നമ്മുടെ ഈ പ്രാവശ്യത്തെ ടൂർ മൂന്നാറിലേക്ക് വന്നിട്ടുണ്ട്. മൂന്നാറിൽ എവിടെയൊക്കെ നമ്മൾ പോകുന്നൊന്നും നമ്മൾ ഇൻട്രോ തന്നെ പറയുന്നില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട നിങ്ങൾക്ക് ഒരു അടിപൊളി സ്ഥലങ്ങൾ കാണാം. കാരണം നമ്മൾ തന്നെ ഇവിടെ മൂന്നാറിൽ ഇനി കാണാത്ത ഏത് സ്ഥലം എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തിയൊരു സ്ഥലമാണ്. അത്രയ്ക്ക് വൈബാണ്. 5 മണിക്കൂർ ട്രക്കിംഗ് അടക്കമുള്ള ഒരു ട്രിപ്പാണ്, ഒരു പാക്കേജാണ്. ഞങ്ങൾ ഇന്നലെ നൈറ്റ് വന്നു. ഇപ്പോഴത്തെ മോർണിംഗ് ഇപ്പോൾ ഫ്രഷപ്പൊക്കെ കഴിഞ്ഞ് റൂമിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ചായ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും ഏർപ്പെടുക. പുറത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യും. ഇപ്പത്തെ നമ്മൾ അടിമാലിൽ നിന്ന് മൂന്നാർ പോകുന്ന റൂട്ടിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അപ്പം അത് കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അപ്പം അതിന് പറ്റിയൊരു സ്പോട്ട് ഇങ്ങനെ നോക്കി നോക്കിയാണ് പോകുന്നത്. ഞങ്ങൾ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് ഇൻട്രോത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, ഇപ്പം പറയാണ്. നമ്മുടെ മാങ്കുളത്തുള്ള ആനക്കുളത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അങ്ങനെ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ ഫുഡ് നമ്മൾ തന്നെ കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ വരുന്ന അതിൽ കണ്ട ഒരു ബിൽഡിംഗ് ആണിട്ടത്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. എന്താ ഒരു പേര് ഇതിന്, എസ്റ്റേറ്റ് എന്നൊക്കെ. ഇവിടെ നിന്ന് കണ്ട നിങ്ങൾ ഏത് അത്ര വർഗത്തിൽ പെട്ട? അല്ല, പരപ്പാടിയാ? പരപ്പനാടി. എവിടെ എവിടെ വീട്? പരപ്പാടിയിൽ ഞങ്ങൾ രണ്ടും ഉണ്ടാക്കുന്നവരാണ് ഇവിടെ കിടന്ന് റമാദിനത്തിന്റെ പൂച്ചണ്ടുകൾ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ സനു, കുട്ടേട്ടൻ, എബി, ഇനി നമ്മുടെ ജിജി ചേട്ടനും വരാണ്ട്. അപ്പം അവര് കുക്ക് ചെയ്തോണ്ടിരിക്കാണ്. എന്താ ഉണ്ടാക്കണത്? മുട്ടറോസ്റ്റ്. കയ്യിലിട്ട് ഇളക്കിയ ഭണ്ടാരി ആവൂലെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഇവിടെ പണ്ടാരിപ്പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എല്ലാവരും ഇരുപത് ആളുകളൊക്കെ എന്താ, സുഖിലുണ്ട്, ബിജുണ്ട്, ബിബിയുണ്ട്, ശ്യാമുണ്ട്, എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഡ്രൈവർ എൻ്റെ അനിയൻ തന്നെയാണ്. അവനോടുണ്ട് വെള്ളത്തിട്ട് ഫ്രിഡ്ജിൽ. എന്നത് തൗഫീഖ് ദാ കുട്ടേട്ടനാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുട്ടറോസ്റ്റും ചപ്പാത്തിയാണ് ഇന്ന് രാവിലത്തെ ഫുഡ്.
അപ്പൊ അത് കഴിക്കാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മൾ കിട്ടേണ്ടത് കോഴിമുട്ടൻ്റെതൊക്കെ ഒഴിവാക്കുന്നു. പക്ഷേ കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചാൽ വെള്ളം അത് ഒഴിവാക്കി കൊടുക്കുന്നു. സനു ഉണ്ട്, ഇന്നത്തെ ഭക്ഷണം കുക്ക് ചെയ്യണേ ശരിക്കും സനുവും ജിതീഷേട്ടനുമാണ്. അവരിപ്പോൾ ഇത് മേക്ക് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഫുഡിൻ്റെ കാര്യമുള്ള കാര്യങ്ങളും കൂടെ ആൾക്കാർ അറിയിക്കും. അങ്ങനെ അത് മൊട്ടറോസായി മാറിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ രണ്ട് ഭണ്ഡാരിമാരാണ് ഈ ഇരിക്കണ ജിതീഷും സനും. ഇതിന് എന്തെങ്കിലും പാട്ടുണ്ടാകുന്നത് ഇതാ ഇവർ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ഞാൻ അറിയിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് വെള്ളമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും സെറ്റായിട്ടുണ്ട്. സൂരജ്, ശ്യാം, റിജിൽ ദാസ്, സുഗിയൽ, ബിജു, അനീഷ്, ബിബി, രഞ്ജിത്, ജിതീഷ്, ശരത്, മുട്ടകര, ധനീഷ് പാലശ്ശേരി, തൗഫീഖ്. അങ്ങനെ നമ്മുടെ മുട്ടറോസും ചപ്പാത്തിക്ക് റെഡിയായി. നിങ്ങൾ കഴിക്കാൻ നിൽക്കുകയാണ്. ശരത് കഴിച്ചുകൊണ്ടിരിക്കണ കണ്ടില്ലേ, ബിബി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ സൂരജ് എടുത്തിരുന്ന ഒരു കുഴിമുട്ടയും അതുപോലെ തന്നെ ഇതും. ബിബി ആ ബിജു അവിടെ തിന്നാളിക്കാൻ നമുക്ക് തന്നെ കിട്ടുള്ളൂ. എല്ലാവരും ഫുഡ് കഴിക്കണം തിരക്കായി. അപ്പം ഞാനും അതിൽ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പം ഫുഡ് കഴിച്ച് സെറ്റായിട്ട് വരാട്ടോ. ഓക്കെ, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര വീണ്ടും തുടങ്ങി. നമ്മളിപ്പോൾ കയറിയ റൂട്ട് മാങ്കുളം ആനക്കുളം പോകുന്ന വഴിയാണ് കേട്ടോ. ഈ വഴിയിലെ പ്രത്യേകത എന്താ വെച്ചാൽ ലക്ഷ്മി എസ്റ്റേറ്റ് കൂടിയാണ് നമ്മളിത് കടന്നു പോവുക. ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ മലയിടുക്കിൽ വലിയ തേയില കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഏഷ്യയിൽ തന്നെ നല്ല അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അത്. ഇതിലൂടെ യാത്ര അത് നല്ല വൈബാണ്. കാരണം രണ്ട് ചെറിയ തേയിലത്തോട്ടത്തിൻ്റെ മലയിടുക്കിലൂടെ നമ്മുടെ യാത്ര ഭയങ്കര ഒരു പച്ചപ്പും കുളിരൊക്കെയാണ്. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അധിക സമയത്ത് പോയാലും ഇവിടെ നല്ല മഞ്ഞാണ്. കാരണം നമ്മൾ വീഡിയോ തന്നെ കാണാൻ കഴിയുന്നുണ്ടാവും. മഞ്ഞാണ്, നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോയ സമയത്ത് കുറച്ച് മുന്നോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്ഷീണം. കാരണം എന്തായാലും രാത്രിയാണല്ലോ നമ്മൾ നാട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ രാവിലെ ഉറങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് ശരിക്കും ഭയങ്കര ക്ഷീണമായിട്ട് എല്ലാവരും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു വണ്ടിക്കകത്ത്. അങ്ങനെ അവിടെ ഒരു ഷോപ്പിൽ ഞാൻ ഇവിടെ അടുത്തെന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ഇറങ്ങി ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഇതിൻ്റെ കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അരുവി ഒഴുകുന്നത് കാണാം, നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടിക്ക് ഓടിച്ച് പോകുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി കണ്ടു നോക്കൂ എന്ന് പറഞ്ഞപ്പം നമ്മളൊന്ന് അവിടെ നിർത്തി. അങ്ങനെ അത് വന്ന് കണ്ടപ്പോഴോ അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. ഒരു അരുവി, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നല്ല ഒഴുക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുന്ന സ്ഥലമാണ് കേട്ടോ. അതൊരു റോഡാണ്, എല്ലാവരും നിൽക്കുന്ന സ്ഥലമൊക്കെ റോഡാണ്. റോഡ് എന്ന് പറഞ്ഞാൽ പാറമ്പ് കൂടെ വണ്ടി ഓടിക്കുക, ഓഫ് റോഡ് വണ്ടികൾ പോകുന്ന സ്ഥലമാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ നമുക്കൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയി. അവിടെ ഒരാൾക്ക് 10 രൂപ കൊടുത്തല്ലേ വെള്ളച്ചാട്ടം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടുത്തെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ചു. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ചില്ലറ വെള്ളച്ചാട്ടം നല്ല കേട്ടോ, നല്ല വലിയ വെള്ളച്ചാട്ടമാണ്. ഇത് മഴക്കാലാണെങ്കിൽ ഒന്നും കൂടെ നല്ല വൈഭവമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് വീതിയുണ്ട് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സെറ്റപ്പ്. കാരണം പരന്ന് കിടക്കുന്ന സ്ഥലമാണ്, നല്ല ചാട്ടം ചാടുന്നുണ്ട്. അടിയിലേക്ക് നല്ല ആഴത്തിലേക്കാണ് പോകുന്നത്. പിന്നെ മുകളിലൊക്കെ നല്ല കാടും കാര്യങ്ങളൊക്കെയാണ്. അതിന് ശേഷം ഞങ്ങൾ എന്താക്കി, അവിടെ നിന്ന് പിന്നെ വണ്ടി എടുത്ത് നേരെ ആനക്കുളം, നമ്മുടെ ഡെസ്റ്റിനേഷൻ ആനക്കുളത്തേക്ക് നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റുള്ള ആനക്കുളത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ആനക്കുളത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇതാ ഒരു പച്ചപ്പ്, ഒരു പുൽമേടൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഇതും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു അരുവിയും. ഈ അരുവിയാണ് ശരിക്കും ആനക്കുളം എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. ഈ അരുവിക്ക് നേരെ അക്കരെ കാണുന്ന സ്ഥലമാണ് കുട്ടമ്പുഴ ഫോറസ്റ്റ് മേഖലയാണ്. അവിടെ നിന്നാണ് കാട്ടാനകൾ വന്നിട്ട് ഈ ആളുകൾ കുളിക്കുന്ന അടുത്ത് വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോണത്. അപ്പം ഇവിടെ എന്തുകൊണ്ടായിരിക്കും ആന വന്ന് വെള്ളം കുടിക്കുന്നുണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ആനയുടെ ബീവറേജ് എന്നാണ് ഓരോ നാട്ടുകാർ വിളിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ വെള്ളത്തിലെ പാറകൾ നീക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വെള്ളത്തിൻ്റെ കുമിളമുണ്ട്, അതിന് ഉപ്പ് രസമാണ്. അത് ആന കുടിച്ചിട്ടാണ് പോവുക. ആന വന്നു കഴിഞ്ഞാൽ തന്നെ 3-4 മണിക്കൂറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. നമ്മൾ കണ്ടില്ല, നമ്മൾ ചെന്ന സമയത്തൊന്നും ആന വന്നിട്ടില്ല. പിന്നെ 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും ഇതിലേക്ക് ഇറങ്ങാൻ പാടില്ല. കാരണം അതിന് ചുറ്റും വലയപ്പെട്ട് നമ്മൾ ഇലക്ട്രിക് ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് ആരും ഇറങ്ങാതിരിക്കാനും അതുപോലെ ആന തിരിച്ച് കരയിലേക്ക് കയറാതിരിക്കാനും. ഈ ശരിക്കും കാട്ടാനകൾ വന്നിട്ട് ഇവിടെ ആരും ഉപദ്രവിച്ച ചരിത്രമൊന്നുമില്ല കേട്ടാ. പിന്നെ ഇവിടെ ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് 5:30 കഴിഞ്ഞാൽ ആരും ഇതിലേക്ക് ഇറങ്ങി കുളിക്കാൻ പാടില്ല എന്നാണ് മെയിൻ നിർദ്ദേശം. പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ എടുത്ത ഹോം സ്റ്റേയിലേക്ക് പോയി. ഹോം സ്റ്റേയിൽ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരാളെ ഹോം സ്റ്റേ ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. 15 ആളുകൾക്ക് താമസിക്കാൻ നല്ല സൗകര്യങ്ങളുള്ള ഒരു ഹോം സ്റ്റേ കിട്ടിയാണ്. അപ്പം നെയ്ച്ചോറൊക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ എല്ലാ കഷ്ണങ്ങളെ കുറിച്ച് നമ്മൾ ജിതീഷേട്ടനും
അതുപോലെ തന്നെ പൊന്നൂട്ടൻ സോസേജ് എല്ലാവരും കൂടി കൂടിയിട്ട് അതിൻ്റെ ഇത് കറിക്കുള്ളതാണ്. ചിക്കൻ കറിയാ, ചിക്കൻ കറി നെയ്ച്ചോറുള്ള അരിത, ചിക്കൻ ചിക്കൻ അടി, നെയ്ച്ചോറുള്ള ചെമ്പ് വെച്ചിട്ടുണ്ട്. എല്ലാ സെറ്റപ്പും ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ നെയ്ച്ചോറും ചിക്കൻ കറി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആ ഒരു ആനക്കുളത്ത് നിന്ന് ഇറങ്ങിയിട്ടൊന്ന് കുളിക്കണം, ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ച് തീർത്തിട്ട് അങ്ങോട്ട് പോകാൻ തയ്യാറെടുപ്പില്ല. കാരണം ഇപ്പോൾ തന്നെ സമയം 5:30 തിരിച്ച് കയറും വേണം. അപ്പോൾ അതിൽ കുളിക്കും വേണം. ഏതായാലും അതിൽ ഒന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചിട്ട് എന്താ അവിടെ. ഇവിടെ വന്ന എല്ലാവർക്കും എഞ്ചോയ് ചെയ്യാൻ സെറ്റപ്പുണ്ട്. കാരണം എത്ര വന്ന ഹാളിൽ കൂടെ ആസ്വദിക്കാൻ വേണ്ടി അടിപൊളി എന്തായാലും വന്ന ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. അതിൻ്റെ മോളെ കേസ് മരിച്ചോ. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷൻ കാണാൻ വേണ്ടി ഇറങ്ങി. ആനക്കുളവും കരിന്ദ്രിയാറിനോട് കൂടി ചേരുന്നൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. അത് ഏകദേശം നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ പോയാൽ മതി കേട്ടോ, എന്നാൽ അവിടെ എത്താം. അതിൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ 1924 ഉണ്ടായ മൂന്നാറിലുണ്ടായ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അന്ന് കരിന്തിരി എന്ന് പറഞ്ഞൊരു മല ഇടിഞ്ഞ് പൊളിഞ്ഞുണ്ടായതാണ് കരിന്തിരിയാറും. ഈ പുഴയും ആനക്കുളവും തമ്മിൽ ചേരുന്നൊരു സ്ഥലത്തേക്ക് കാണാനാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഭയങ്കര തെളിമുള്ള വെള്ളം ഉണ്ടോ, പിന്നെ ഇവിടെ മണ്ണൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, പകരം ഫുൾ പാറക്കഷ്ടങ്ങളാണ് കേട്ടോ കണ്ടതൊക്കെ. പിന്നെ വേറൊരു ചരിത്രമുണ്ട്, അതിപ്പോൾ ഇതിനിടയിൽ കൂടെ പറയുന്നത് ശരിയാണോന്നറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. 100 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 1924 തന്നെ ഇവിടെ അതിന് മുന്നേ ഇവിടെ ട്രെയിൻ ഓടിയിരുന്നു മൂന്നാറിൽ. അന്ന് ഈ ഒരു വെള്ളപ്പൊക്കത്തിലാണ് ഈ ട്രെയിൻ റെയിൽപാളമൊക്കെ ഒലിച്ചു പോയത്. അതിനുശേഷം പിന്നെ അവിടെ ഒരു റെയിൽവേ ഉണ്ടാക്കിയിട്ടില്ല. പിന്നീട് ആ നാട്ടിൽ ബ്രിട്ടീഷുകാരോട് വരവോടുകൂടിയാണ് എന്തുണ്ടായത്, തേയിലയും കൃഷിയും എല്ലാം ആരംഭിച്ചത്. നമ്മളിപ്പോൾ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമ്മൾ തിരിച്ചു പോന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നു, നമ്മുടെ സ്റ്റേയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നു, ഡാൻസ് കളിക്കുന്നു, ശരിക്കും നമ്മുടെ ശരിക്കും നൈറ്റ് അങ്ങോട്ട് ആഘോഷിച്ച് എൻജോയ് ചെയ്തിട്ട്. ഇനി അടുത്ത ദിവസത്തെ ഒരു കാര്യങ്ങളും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നല്ല സന്തോഷത്തോടുകൂടി അന്ന് എല്ലാവരും അങ്ങോട്ട് കിടന്നുറങ്ങി. അപ്പം ഇനി ഏതായാലും അടുത്ത ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഇറങ്ങുന്നവരെ എല്ലാവരോടും ബൈ ബൈ.